പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ കുറവുകളും അകൃത്യങ്ങളും എല്ലാം ഏറ്റു പറയാം. ഇന്ന് വലിയ അനുഗ്രഹത്തിനാക്കി സർവശക്തനായ ദൈവം തീർക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയും ആലയത്തിൽ കടന്നു വരുന്നതായിട്ടുള്ള ജനത്തിന് വേണ്ടിയും രോഗങ്ങളാൽ ഭാരപ്പെടുന്നതായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയും അങ്ങനെ അനവധി കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം കേട്ട് മറുപടി നൽകുകയും ഉത്തരമരുളുകയും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും സാധ്യമാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം, ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരു പകൽക്കാലം കൂടി നമ്മെ ശേഷിപ്പിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞൊരു മാസം അത്ഭുതകരമായി സർവശക്തനായി ദൈവം നമ്മെ വഴി നടത്തി. അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധ്യമാക്കുന്ന ദൈവമായി അവൻ കൂടിയിരുന്നു. ഒരു നന്മയ്ക്കും കുറവില്ലാതെ വണ്ണം എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകർന്നുകൊണ്ട് നമ്മെ വഴി നടത്തിയതായിട്ടുള്ള ദൈവത്തിന് ഹല്ലേലൂയ. ഇന്ന് നമ്മളാരും ഈ തിരുസന്നിധിയിൽ കടന്നു വരുമെന്ന് വിചാരിച്ചതല്ല. എന്നാൽ ഒരു മാസമായി ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മെ ദൈവം ഒരുക്കി. വേഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം സർവശക്തനായ ദൈവം മറുപടി നൽകി. എല്ലാറ്റിനും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കടന്നു വന്നതായുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അധ്വാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും എല്ലാം മറന്ന് ഇന്ന് വേദനിക്കുന്നതായുള്ള ജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ഭരിക്കുന്നതായിട്ടുള്ള ഭരണകർത്താക്കന്മാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന, മറുപടി നൽകുന്ന ജീവനുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നാം പാടിയതുപോലെ നമ്മെ വിളിച്ചത് സിയോനിലേക്ക് യാത്ര ചെയ്യുവാനാണ്. ഹല്ലേലൂയ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, പോകുന്നു കുരിശിൻ്റെ പാതയിൽ. ഹല്ലേലൂയ. യേശുവിനെ ചാരിക്കൊണ്ട് കർത്താവിൻ്റെ കാലടി പാദങ്ങളെ പിന്തുടരുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ശ്രേഷ്ഠജനമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി ദൈവം നമ്മെ കണ്ടതായിട്ടുള്ള സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനല്ലാതെ മറ്റൊന്നും നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ടില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ നന്ദിയില്ലാത്തവരായി ജീവിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും മറന്നുകൊണ്ട് നാം പലപ്പോഴും പ്രവർത്തിക്കുന്നവരായി തീർന്നു. എന്നാൽ ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ, അകൃത്യങ്ങൾ ഓർമ്മ വയ്ക്കാതെ നമ്മെ ജീവനോടുകൂടെ നിലനിർത്തി. മാത്രമല്ല, മേലേൽ കാഴ്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുള്ള അപേക്ഷ പ്രകാരം നമുക്ക് ഒരു അവസരം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മെ വിളിച്ചത് നമ്മൾ ഫലം കായ്ക്കേണ്ടതിനും നമ്മുടെ ഫലം നിലനിൽക്കേണ്ടതിനും വേണ്ടിയാകുന്നു. നാം ഫലം കായ്ക്കുവാന്ന കോണം ആറ്റരകത്ത് നട്ടിരിക്കുന്നതായിട്ടുള്ള വൃക്ഷം പോലെ, തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായിട്ടുള്ള വൃക്ഷം പോലെ നമ്മൾ ഓരോരുത്തരും ആയിരിപ്പാന്ത കോണം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുമാറാകട്ടെ. അപ്പോസ്തലന്മാരെയും പിതാക്കന്മാരെയും ദൈവത്തിൻ്റെ ദാസനെയും വഴി നടത്തിയതായിട്ടുള്ള പരിശുദ്ധാത്മാവ് നമ്മിലേക്കും പകർന്നുകൊണ്ട് നമ്മയെയും ദൈവം വഴി നടത്തുമാറാകട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏലിയാവ് ആഹാബ് രാജാവിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയൊരു മുഴക്കം ഉണ്ട്, മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് ഏലിയാവ് പറഞ്ഞു. ഹല്ലേലൂയ. ഏലിയാവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ആഹാബ്. ഹല്ലേലൂയ. മുകളിലത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഏലിയാവിനെ കൊന്നുകളയുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ആഹാബിൻ്റെ മുമ്പിൽ വെച്ച് ജീവനുള്ള ദൈവം
അവൻ മാത്രമാകുന്നു എന്നും യഹോവയാകുന്നു എന്നും അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എൻ്റെയും ദൈവമാകുന്നു എന്ന് ജനത്തിൻ്റെ മുമ്പാകെ രാജാവിൻ്റെ മുമ്പാകെ തെളിയിച്ചതാണ് സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ഏലിയാ പ്രവാചകൻ. ഹല്ലേലൂയ്യ. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഏലിയാവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതായിട്ടുള്ള ആഹാബിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ബാലിൻ്റെ പ്രവാചകന്മാരെ 450 പേരെ കൊല്ലുവാൻ സർവശക്തനായ ദൈവം ഏലിയാവിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ്യ. അതിനുശേഷം ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഹല്ലേലൂയ്യ. രാജാവിനോട് പറയുന്നു, നീ പോയി ഭക്ഷിച്ച് പാനം ചെയ്യുക. എന്നാൽ ഏലിയാവിന് ഭക്ഷിച്ച് പാനം ചെയ്യുവാനുള്ള സമയമല്ലായിരുന്നു അത്, പ്രാർത്ഥിപ്പാനുള്ള സമയമായിരുന്നു. ഹല്ലേലൂയ്യ. ഇന്ന് അനവധി പേർ അധ്വാനങ്ങളിലായിരിക്കുമ്പോൾ, ഇന്ന് അനവധി പേർ തിന്നുവാനും കുടിക്കുവാനും കളിക്കുവാനും ഇരിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് ഹല്ലേലൂയ്യ. ഹല്ലേലൂയ്യ. രാജാവിനോട് പറയുന്നു, രാജാവേ, നീ എന്നോടുകൂടെ ഉണ്ടായിട്ട് എനിക്കൊരു പ്രയോജനവുമില്ല. നീ നിന്റെ വേല ചെയ്തോ, നീ പോയി ഭക്ഷിച്ചോ പാനം ചെയ്തോ, ഞാൻ ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ്യ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ തിരുസന്നിധിയിൽ ഇരിക്കുവാനുള്ള കാരണം ഒരു മുഴക്കം നാം കേട്ടത് കൊണ്ടാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ്യ. ഈ മുഴക്കം രാജാവ് കേട്ടില്ല. ഹല്ലേലൂയ്യ. ഈ മുഴക്കം കൂടെ നിന്നതായിട്ടുള്ള ജനങ്ങൾ കേട്ടില്ല. എന്നാൽ ഈ മുഴക്കം കേട്ടതായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ദൈവം ദൈവത്തിന്റെ ദാസൻ മാത്രമാകുന്നു. ഹല്ലേലൂയ്യ. എന്തുകൊണ്ടാണ് ആ മുഴക്കം കേട്ടത്? ആ മുഴക്കത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 18 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏലിയാവിനോട് പറയുകയാണ്, നീ ആഹാബിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക. ആ ഭാഗം ഒന്ന് വായിക്കാം, ഞാനത് നോട്ട് ചെയ്തിട്ടില്ല. 17-ലോ 18-ലോ ആണ്. ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുവാനായിട്ട് പോകുന്നു. അവിടെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോഴാണ് മഴ നിന്നുപോയത്. രണ്ടാമത്, ഏലിയാവിനോട് യഹോവ പറഞ്ഞു, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക, ഞാൻ ഭൂതലത്തിലെങ്ങും മഴ പെയ്യ്ക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് എന്തുകൊണ്ട് ആ മുഴക്കം കേട്ടു എന്ന് ചോദിച്ചാൽ, അവനോട് സംസാരിക്കുന്ന അവൻ്റെ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർക്ക് മാറിപ്പോകുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർക്ക് ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർക്ക് സന്തോഷിപ്പാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർക്ക് ആ മുഴക്കം അവൻ കേട്ടുവെങ്കിൽ ദൈവം അരുളി ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ അവൻ്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുന്നു, എല്ലാവരും താന്താൻ്റെ വീട്ടിലേക്ക് പോയി, യേശുവു ഒലിവുമലയിലേക്ക് പോയി. ഹല്ലേലൂയ്യ. എന്തിനു വേണ്ടി യേശു ഒലിവുമലയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ്യ. ജനത്തിന് വേണ്ടി യാഗമായി തീരുവാൻ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടതായിട്ടുള്ള യേശു ആകേണ്ടതിന് വേണ്ടി, ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അവനായിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഏകനായി അവൻ ഒലിവുമലയിലേക്ക് പോയത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസനെയും ദൈവം തിരഞ്ഞെടുത്തു. അനവധി വർഷങ്ങൾ ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ കരഞ്ഞു. രാത്രിയുടെ യാമങ്ങളിൽ അനവധി പ്രാവശ്യം എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തുകൊണ്ട്? ആ മുഴക്കം ദൈവത്തിൻ്റെ ദാസൻ കേട്ടു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഏലിയാവിനോട് സംസാരിച്ചതായിട്ടുള്ള ദൈവം ദൈവത്തിൻ്റെ ദാസനോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ സംസാരം നമ്മളും കേൾക്കണമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണർവില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കാതെ പോകുന്നത്?
എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് ജനത്തിന് വേണ്ടി നാം കരയാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ ശബ്ദം എന്തുകൊണ്ട് നാം കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ദൈവത്തിന്റെ ശബ്ദം കേട്ടവർക്ക് ആ മുഴക്കം കേൾക്കുവാനായിട്ട് കഴിയും. കാരണം എന്നോട് വാഗ്ദത്തം ചെയ്തവനായിട്ടുള്ള ദൈവം അവൻ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിട്ടുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. ഏലിയാവ് ആ മുഴക്കം കേട്ടത് അവനെ അയച്ചവനായിട്ടുള്ള ദൈവം കാര്യം സാധിപ്പിച്ച് മടക്കി വരുത്തുന്നവനായിട്ടുള്ള ദൈവമാകുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകൾ മഴയും മഞ്ഞും യാതൊന്നും ഉണ്ടാവുകയില്ല. കാരണം അവൻ പറയുവാനുള്ള കാരണം, അവൻ ഭൂമിയെ ശപിച്ചത് കൊണ്ടല്ല, അവൻ ജനത്തെ ശപിച്ചത് കൊണ്ടല്ല, ദൈവം അവനോട് പറയുവാൻ പറഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് പറഞ്ഞാലേ അനുഗ്രഹമുണ്ടാവുകയുള്ളൂ. ദൈവം പറഞ്ഞത് പ്രവർത്തിച്ചാലേ അത്ഭുതങ്ങൾ കാണുകയുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് ആ മുഴക്കം കേൾക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അരുളി ചെയ്തവനായിട്ടുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് അനുസരിക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവം വിചാരിക്കും, ഇവനോട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഇവനോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, കാരണം അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ഈ ആലയത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്, ഇന്ന് ദൈവത്തിൻ്റെ വചനം, ഇന്ന് പകൽക്കാലം നമുക്ക് ഈ വാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് നാം ആ ശബ്ദം കേൾക്കേണ്ടതിന് വേണ്ടിയാകുന്നു. ഹല്ലേലൂയ. ആർക്കാണ് അവൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുക എന്ന് ചോദിച്ചാൽ, അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്കാണ് അവൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശമൂവേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിലായിരുന്നു. രാത്രിയിൽ ശമൂവേലെ ശമൂവേലെ എന്ന് വിളിക്കുന്നതായിട്ടുള്ള ശബ്ദം ശമൂവേൽ കേട്ടു. ശമൂവേൽ ഓടി പുരോഹിതൻ്റെ അടുത്തേക്ക് പോയി, എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല. രണ്ടാമതും അവൻ ശബ്ദം കേട്ടു, ശമൂവേലെ ശമൂവേലെ, അടിയൻ ഇതാ എന്ന് പറഞ്ഞ് രണ്ടാമതും അവൻ പ്രവാചകൻ്റെ ഏലി പ്രവാചകൻ്റെ അടുക്കിലേക്ക് പോയി. മൂന്നാമത് അവനോട് പറഞ്ഞപ്പോൾ, ആ ശബ്ദം കേട്ടപ്പോൾ ഏലി പ്രവാചകൻ പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാവശ്യം ആ ശബ്ദം കേട്ടപ്പോൾ ശമൂവേൽ പറഞ്ഞു, യഹോവേ അടിയനോട് അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം. ഹല്ലേലൂയ. ആ അപേക്ഷ സർവശക്തനായ ദൈവം കേട്ടു. അവനോട് സംസാരിച്ചതായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. അവനെ വലിയ ഒരു പ്രവാചകനായി സർവശക്തനായ ദൈവം മാറ്റി. അവനെ കുറിച്ചാണ് പറയുന്നത്, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരും, നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാം, അവൻ പോകുവാനുള്ള വഴി നമുക്ക് ഉപദേശിച്ചു തരും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ അപ്രകാരമായി തീർന്നതെന്ന് ചോദിച്ചാൽ, യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. എന്താണ് നമ്മുടെ പ്രാർത്ഥന? യഹോവേ നീ അരുളി ചെയ്യണമേ അടിയൻ കേട്ടുകൊള്ളാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയൻ ഇതാ എന്ന് പറയുന്നവരെയാണ് അവൻ അനുഗ്രഹിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആർ നമുക്ക് വേണ്ടി പോകും? അവിടെ യെശയ്യാവ് പറയുന്നു, അടിയനെ ഇതാ അടിയനെ അയക്കണമേ. യെശയ്യാവിന് മറ്റൊന്നും പറയുവാനായിട്ടുണ്ടായിരുന്നില്ല. മോശെ മോശെ എന്ന് മുൾപ്പടർപ്പിൻ്റെ നടുവിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി വിളിച്ചപ്പോൾ മോശയും പറഞ്ഞത് അടിയനിതാ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം സംസാരിക്കണമെങ്കിൽ, ദൈവം നമ്മോട് ഇടപെടണമെങ്കിൽ അടിയനിതാ എന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിക്കണം. ഇന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ കീഴടങ്ങിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. അടിയനിതാ, ആ വാക്കിൻ്റെ അർത്ഥം എന്നാൽ യാതൊന്നും സാധ്യമല്ല, എനിക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല, എൻ്റെ കരത്താൽ ഒരു പ്രവൃത്തിയും സാധ്യമല്ല, എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ജ്ഞാനം കൊണ്ടോ എൻ്റെ അറിവ് കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ എൻ്റെ ആരോഗ്യം കൊണ്ടോ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല, എന്നാൽ നിന്നാൽ സകലതും സാധ്യമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ അടിയനിതാ
ഇന്ന് സമർപ്പിക്കുന്നവരെയാണ് അവൻ അനുഗ്രഹിക്കുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഒന്ന് രാജാക്കന്മാർ 18:41 വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട് നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഏലിയാവ് ഒരു യാഗം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജീവനുള്ള ദൈവം യഹോവയാകുന്നുവെങ്കിൽ, അല്ല ബാലാകുന്നുവെങ്കിൽ ബാലിനെ നിങ്ങൾ സേവിച്ചു കൊള്ളണം, യഹോവയാകുന്നുവെങ്കിൽ യഹോവയെ നിങ്ങൾ സേവിക്കണം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ബാലിന്റെ പ്രവാചകന്മാർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പരസ്പരം വെട്ടിയും മുറിവേൽപ്പിച്ചും ജയം പാടിയും അവർ ആരാധിച്ചു, അവർ പ്രാർത്ഥിച്ചു, പക്ഷേ യാതൊരു ഉത്തരമോ അരുളപ്പാടോ ഉണ്ടായില്ല. എന്നാൽ ഏലിയാവിന്റെ സമയമായപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെയും എന്റെയും ദൈവമേ, ഞാൻ നിന്റെ ദാസനെന്നും നീ എന്റെ ദൈവമെന്നും ഈ കൽപ്പനകളെല്ലാം നീ പറയും പ്രകാരം ഞാൻ ചെയ്തിരിക്കുന്നു എന്നും ഈ ജനം ഇപ്പോൾ അറിയേണ്ടതിന് നീ സ്വർഗത്തിൽ നിന്ന് തീയിറക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിൽ നിന്ന് തീയിറക്കുകയും യാഗപീഠത്തെയും വെള്ളത്തെയും എല്ലാം ദഹിപ്പിച്ചു കളയുകയും ചെയ്തു. ഹല്ലേലൂയ, അവിടെ ഏലിയാവ് കാണിച്ചതായിട്ടുള്ള യാഗം യേശു ക്രിസ്തുവിന്റെ യാഗത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ, ഏലിയാവ് കഴിച്ചതായിട്ടുള്ള യാഗം കാളയും എല്ലാം ദഹിപ്പിച്ച് ദഹിച്ച് ചാമ്പലായി പോയി കളഞ്ഞു. എന്നാൽ യേശുവിന്റെ യാഗം ചാമ്പലായി പോയില്ല, അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയതിന് ശേഷം യാഗത്തിന് ശേഷമേ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്താണ് ആ മുഴക്കം? പ്രവൃത്തികളുടെ പുസ്തകം 2:1 അതിൻ്റെ 1 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രവൃത്തികളുടെ പുസ്തകം 2:1 അതിൻ്റെ 1 വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഹല്ലേലൂയ, ഏലിയാവ് അവിടെ ഏകനായി നിന്നപ്പോൾ കേട്ടതായിട്ടുള്ള മുഴക്കം, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ജനമെല്ലാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കം അവർക്ക് കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഇന്ന് ആ മുഴക്കം കേൾക്കണമെങ്കിൽ നാം ഒരു മനസ്സോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. എല്ലാവരും ഏകമായി ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഇവിടെ വായിച്ചു കേട്ടത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു കൂട്ടായ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എല്ലാവരും ഒരുപോലെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ വലിപ്പ ചെറുപ്പമില്ല, അവിടെ ധനവാൻ ദരിദ്രൻ എന്നില്ല, അവിടെ കുറഞ്ഞവൻ താഴ്ന്നവൻ ഉയർന്നവൻ എന്ന് വേർവ്യത്യാസമില്ല. എല്ലാവരും അവിടെ ഒരുപോലെ ഒന്നിച്ച് ഒരുമിച്ച് കൂടിയിരുന്നു. ഹല്ലേലൂയ, അപ്പോഴാണ് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന് ഹല്ലേലൂയ, ഇവിടെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ചിരിക്കുന്നു. സർവശക്തനായ ദൈവം ഇന്നും പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത് ഭിന്നതയുള്ളവടെ ഭിന്നപക്ഷങ്ങളുള്ളവടെ എനിക്ക് പ്രവർത്തിപ്പാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ആ മുഴക്കം കേൾക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ഭിന്നതയുള്ളവരും ഭിന്നപക്ഷങ്ങളുള്ളവരും ഞാനെന്നും എൻ്റെതെന്നും എനിക്കുള്ളതെന്നും ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ 1-ാം നൂറ്റാണ്ടിൽ ശിഷ്യന്മാരും ജനവും ഒന്നിച്ച് കൂടിയിരുന്നത് പോലെ ഇന്ന് ഒരു മനസ്സോടുകൂടി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വലിയ ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ കാറ്റിൻ്റെ ശബ്ദം മുഴക്കം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. എന്താണ് ആ മുഴക്കം എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഹല്ലേലൂയ, യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് യാഗമായി തീരുവാനാണ്. അവൻ യാഗമായി തീർന്നതിന് ശേഷം ഇപ്രകാരം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം,
ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയില്ല. അവൻ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. ആ കാറ്റ് അടിക്കണം. എന്താണ് ആ കാറ്റ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ കാറ്റ് എന്തിനു വേണ്ടിയാണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? നീതിയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതിനർത്ഥം നമ്മുടെ കുറവുകൾ കാണിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് നാം ഒന്നിച്ച് കൂടിയിരിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ മറ്റുള്ളവരുടെ കുറ്റമല്ല കാണുന്നത്, എൻ്റെ കുറ്റമായിരിക്കും ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കടന്നു വന്നപ്പോൾ എൻ്റെ കുറ്റമാണ് ദൈവം കാണിച്ചു തന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് ആ ബോധ്യം നിനക്ക് വരുത്തുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലില്ല എന്നുള്ളതാണ്. ഇന്ന് ആ മുഴക്കം കേൾക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് അധീനരല്ല എന്നുള്ളതാണ്. ഇന്ന് ആ മുഴക്കം കേൾക്കുന്നില്ല എങ്കിൽ ഇവിടെ മഴ പെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത് വലിയൊരു മഴയുണ്ടാകണം. ഹല്ലേലൂയ. ആത്മാവിൻ്റെ മഴയുണ്ടാകണം. ജനമെല്ലാം മാനസാന്തരപ്പെടണം. നശിച്ചു പോകുന്നതായിട്ടുള്ള ജനം ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. കുരുടാക്കി വെച്ചിരിക്കുന്നതായിട്ടുള്ള കുരുട് ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലം തുറക്കണമെങ്കിൽ ആത്മാവിൻ്റെ വലിയ ഒരു മഴയുണ്ടാകണം. ഹല്ലേലൂയ. ആ മഴ യാഗത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആ മഴയുണ്ടാകുന്നത് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങിയതിന് ശേഷമാണ്. ഇവിടെ ആ മഴ ഉണ്ടായത് സർവശക്തനായ ദൈവത്തിൻ്റെ മരണശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം അവൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവിടെ വലിയൊരു മുഴക്കമുണ്ടാകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. അതിൻ്റെ താഴത്തെ വാക്യം വായിക്കാം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നരിയാണിയോളമല്ല മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തതായിട്ടുള്ള ആത്മാവിൻ്റെ വലിയ ഒരു പ്രവാഹം നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചാലേ ദൈവത്തിന് മറുപടി നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ മുഴക്കം കേട്ടാലേ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഏലിയാവ് ആ മുഴക്കം കേട്ടത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏലിയാവിനോട് ദൈവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യർ പറഞ്ഞതല്ല ഏലിയാവ് പറഞ്ഞത്, മനുഷ്യർ കേൾപ്പിച്ചതല്ല ഏലിയാവ് പറഞ്ഞത്, മനുഷ്യർ അരുളി ചെയ്തതല്ല രാജാവ് പറഞ്ഞതല്ല ഏലിയാവ് അരുളി ചെയ്തത്, സർവശക്തനായ ദൈവം ഹല്ലേലൂയ പറഞ്ഞതാണ് ഏലിയാവ് കേൾപ്പിച്ചത്. രാജാവിനോട് പറയുകയാണ്, എന്നോട് അരുളി ചെയ്തവനായിട്ടുള്ള ദൈവം വിശ്വസ്തനാണ്. ആ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചത്, ഈ ദേശത്തേക്ക് അയച്ചത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം പറഞ്ഞാൽ അതിന് യാതൊരു മാറ്റവുമില്ല. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഏലിയാവിൻ്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, മരണത്തിന് മുമ്പിൽ അയച്ചവനായിട്ടുള്ള ദൈവത്തിനെ അവൻ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും കൂടെ അവൻ സ്നേഹിച്ചു എന്നുള്ളതാണ്. അവൻ സംശയിക്കാതെ അവൻ വിശ്വസിച്ചു എന്നുള്ളതാണ്. അവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമുക്കില്ലാത്തത് അതാണ്. എന്താണ് ഇല്ലാത്തത്? അവൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുവാനായിട്ട് കഴിയുന്നില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം വെറുതെ പറഞ്ഞതായിരിക്കുമോ? ഹല്ലേലൂയ. 2 വർഷം നമുക്ക് ആരാധിക്കുവാൻ കഴിയാതിരുന്നു. പലരുടെയും ഉള്ളിൽ ചിന്തിച്ചു കാണും, ഇനി ദൈവം പറഞ്ഞതെല്ലാം വ്യർത്ഥമാണ് എന്നുള്ളത്. ഇനി ഒരിക്കലും ഇതുപോലെ ഒരു സംഭവം, ഒരു സമാധാനമോ ഒരു അനുഗ്രഹമോ ഒരു ആരാധനയോ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചവരല്ല നമ്മിൽ പലരും. എന്നാൽ ഏലിയാവിന് യാതൊരു ഭയമുണ്ടായിരുന്നില്ല. കാരണം അവനെ അയച്ചത് സർവശക്തനായ ദൈവമാകുന്നു. ഏലിയാവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഏലിയാവ് കടന്നു വന്നത്,
ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് നിന്നെ തന്നെ ആഹാബിനെ കാണിക്കുക. നിന്നെ കൊല്ലുവാനായിട്ട് നിന്നതായിട്ടുള്ള ആഹാബിൻ്റെ അടുക്കിലേക്ക് നീ ചെന്ന് കാണിക്കുക, നിന്നെ തന്നെ കാണിക്കുക. കാരണം നിന്നോടുകൂടെ ഞാനുണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് കാണിക്കുന്നത്? വലിയൊരു മഴ അവിടെ പെയ്യണം, ആത്മാവിൻ്റെ മഴ അവിടെ പെയ്യണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ ഉണ്ടാകണം. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിന്റെ ജനം ഉണരുവാനെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അഭിഷേകം ചെയ്തിടണേ. ആദിയിലെന്ന പോലാത്മാവേ അഭിഷേകം ചെയ്തിടണേ. ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നമുക്കുണ്ടാകണം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വേണം. ദൈവത്തിൻ്റെ ദാസൻ എപ്പോഴും പറയാറുണ്ട്, കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കുടം തുറന്നു വയ്ക്കണം, എന്നാൽ മാത്രമേ വെള്ളമൊഴിച്ചാൽ പ്രയോജനമുണ്ടാവുകയുള്ളൂ. ഇവിടെ വായിച്ചു കേട്ടത്, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കുവാൻ സാധ്യമല്ല. കാരണം എല്ലാവരും ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവർ കൂടി വന്നിരിക്കുന്നത്. എല്ലാവരും ഒരേ ആഗ്രഹത്തോടു കൂടിയാണ് കൂടിയിരിക്കുന്നത്. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ മുഴക്കം കേൾക്കേണ്ടതിന് വേണ്ടി, കൊടിയ കാറ്റ് അടിക്കുന്നത് കേൾക്കേണ്ടതിന് വേണ്ടി അവർ എല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നത്. ഇന്ന് സർവശക്തനായ ദൈവം നമ്മോട് ചോദിക്കുന്നത്, ആ മുഴക്കം കേൾക്കുവാൻ നിങ്ങൾ ഒരുക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ്. ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മുടെ മേൽ അടിക്കുവാൻ ഏക മനസ്സോടുകൂടിയാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? ആ മുഴക്കം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകൾ തുറന്നിട്ടുണ്ടോ? ആ ശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടുണ്ടോ? ആ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ ഇന്ന് മഴ പെയ്യാതെ ഇവിടെ നിന്ന് പോവുകയില്ല. ഹല്ലേലൂയ. ഏത് മഴ? ജനത്തെ രക്ഷിക്കുന്ന ആത്മാവിൻ്റെ മഴ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മഴയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മഴ. ഹല്ലേലൂയ. പാപിയെ നീതീകരിക്കുന്നതായിട്ടുള്ള മഴ, നിത്യജീവനെ ഓഹരിക്കാരാക്കി തീർക്കുന്നതായിട്ടുള്ള മഴ, നിത്യജീവങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടുള്ള മഴ, രാജാക്കന്മാരെ പോലെ ആക്കി തീർക്കുന്നതായിട്ടുള്ള മഴ, ആ മഴ ഇന്ന് ഇവിടെ ഉണ്ടായിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാവൂ. ഹല്ലേലൂയ. താഴ്ത്ത വാക്യം വായിക്കാം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അവരുടെ മുമ്പാകെ ജീവനുള്ള ദൈവം താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട് എന്ന് അവർക്ക് ബോധ്യം വരുത്തക്ക വണ്ണം അവിടെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഈ ആലയം സർവശക്തനായ ദൈവത്തിന്റെ ആലയം, ഈ ആലയം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉള്ളതായിട്ടുള്ള ആലയം. ഈ ആലയത്തിൽ വാനസേനയോടുകൂടി താഴ്ന്നിറങ്ങി വരും എന്ന് അരുളി ചെയ്തവനായിട്ടുള്ള ദൈവം, എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണും എപ്പോഴും എൻ്റെ ആലയത്തിൽ ഉണ്ടാകും എന്ന് അരുളി ചെയ്തവനായിട്ടുള്ള ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ശബ്ദം ഇന്ന് പകൽക്കാലം നാം കേൾക്കണം. ആ അഗ്നിജ്വാല നാം കാണണം. ആ പിളർന്നിരിക്കുന്ന നാവുകൾ നമ്മുടെ അടുക്കൽ പ്രത്യക്ഷമാകണം. ആ പ്രത്യക്ഷമായാൽ താഴ്ത്ത ഭാഗ്യം വാക്യം വായിക്കാം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. എല്ലാവരും ഓരോരുത്തരുടെ മേലും അത് പതിയണം. ഒരാളിൽ വന്നാൽ പോരാ, രണ്ടു പേരിൽ വന്നാൽ പോരാ, ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള പകുതി പേരിൽ വന്നാൽ പോരാ, എല്ലാവരുടെ മേലും ആ ആത്മാവ് പതിയണം. എല്ലാവരുടെ മേലും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ട് അവരിൽ ഓരോരുത്തരുടെ മേലും പതിയണം. ഓരോരുത്തരുടെ മേലും പതിയണമെങ്കിൽ
ഓരോരുത്തരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായിരിക്കണം. ഓരോരുത്തരും ദൈവസന്നിധിയിൽ കരയുന്നവരായിരിക്കണം. ഓരോരുത്തരും ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റുപറയുന്നവരായിരിക്കണം. ഓരോരുത്തരും ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുന്നവരായിരിക്കണം. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഒരുക്കപ്പെട്ടവരായിരിക്കണം. ഇവിടെ വായിച്ചു കേട്ടത് ഓരോരുത്തരമേലും പതിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ബോധ്യം വരുത്തുന്നതായിട്ടുള്ള ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അവിടെ താഴത്തെ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഭാഷയിലാണ് സംസാരിച്ചത്. പക്ഷേ എല്ലാവർക്കും ആ ഭാഷ എന്താകുന്നെന്ന് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനർത്ഥം എല്ലാവരും ഏക മനസ്സായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, എല്ലാവരും സംസാരിച്ചത് ഒരേ കാര്യമായിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരുപോലെ വെളിപ്പെടുത്തുവാനുള്ള കാരണം, എല്ലാവരിലേക്കും പകർന്നതായിട്ടുള്ള ആത്മാവ് ഒരേ ആത്മാവായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് ആത്മാവ് പ്രാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകാം. അതിന്റെ ആറാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഈ മുഴക്കത്തിന് മാത്രമേ ജനത്തെ കൊണ്ടുവരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ മുഴക്കം കേട്ടാൽ മാത്രമേ ജനം കടന്നു വരികയുള്ളൂ. ഇവിടെ ജനം കടന്നു വരുന്നത് ഇവിടെ ആത്മാവിന്റെ ഒരു മുഴക്കമുള്ളത് കൊണ്ടാണ്. ഇവിടെ ആത്മാവിന്റെ ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ടാണ്. ഇവിടെ സർവശക്തനായ ദൈവം വാനസേനയോടുകൂടി താഴ്ന്നിറങ്ങി വരുന്നത് കൊണ്ടാണ് ഇവിടെ പുരുഷാരം ഓടിക്കൂടുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആരുടെയും നന്മ കൊണ്ടല്ല, ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ആരുടെയും നന്മ കൊണ്ടല്ല, നമ്മുടെ ആരുടെയും ഗുണമോ ശ്രേഷ്ഠതയോ യാതൊന്നും കൊണ്ടല്ല, ഇവിടെ ആത്മാവാകുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ടാണ്. ഇവിടെ അനുഗ്രഹത്തിൻ്റെ അധിപതിയായ സർവശക്തനായ ദൈവമുള്ളത് കൊണ്ടാണ്. ഇവിടെ സ്വർഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ടുള്ള ആരാധന ദൈവം നമുക്ക് നൽകിയത് കൊണ്ടാണ് പുരുഷാരം ഈ ആലയത്തിലേക്ക് ഓടിക്കൂടുന്നത്. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത് ഈ മുഴക്കമുണ്ടായപ്പോൾ വന്നുകൂടി ഓരോരുത്തൻ താൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഹല്ലേലൂയ. അമ്പരന്ന് പോയി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സംസാരം കേട്ടാൽ അമ്പരന്ന് പോകും. ഹല്ലേലൂയ. ഈ ആലയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ഈ ആലയത്തിൽ മനുഷ്യന്റെ ആലോചനയല്ല, സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ ജനം ഈ ആലയത്തിലേക്ക് ഓടിക്കൂടും. ഈ ആലയത്തിലേക്ക് ഓടിക്കൂടിയാൽ അവർക്കെല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകും ഈ ആലയത്തിൽ ജീവനുള്ള ദൈവമുണ്ട് എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ഇവിടെ ആ കൊടിയ കാറ്റടിക്കണം. എല്ലാവരും ഒന്നിച്ചു കൂടി വന്നപ്പോൾ ആ കൊടിയ കാറ്റ് അവിടെ അടിച്ചു. എല്ലാവരും ആ മുഴക്കം കേട്ടു. ആ ഇരുന്നിരുന്നതായിട്ടുള്ള വീട് മുഴുവനും ആ തേജസ് കൊണ്ട് നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരമേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവനെ ആരാധിച്ചു. ഇന്ന് ആ മുഴക്കം നാം കേൾക്കണം. താഴത്തെ വാക്യം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 42 വാക്യം വായിക്കാം. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞത് കേട്ടവൻ കടന്നുപോയി. ഏലിയാവിനെ കൊല്ലുവാനായിട്ട് നിന്നതായിട്ടുള്ള രാജാവ് ഏലിയാവ് പറയുന്നു, നീ പോയി ഭക്ഷിച്ച് പാനം ചെയ്യുക. ഏലിയാവിൻ്റെ വാക്കിനെ കേൾപ്പിക്കുന്ന ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. രാജാവ് അവനെ കൊല്ലുവാൻ ശ്രമിച്ചതായിട്ടുള്ള രാജാവ് അവൻ്റെ വാക്ക് കേട്ട് അവൻ പറയുന്നത് അനുസരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. അതാണ് ദൈവത്തിൻ്റെ ദാസന്റെ പ്രത്യേകത. അതാണ് ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവാചകന്റെ പ്രത്യേകത. എത്ര അധികാരമുള്ള രാജാവായാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് നീ സംസാരിക്കുന്നതെങ്കിൽ രാജാവ് അത് കേട്ടേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളവനായിട്ടുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ പോവുകയില്ല. ലോകത്തിലായിരിക്കുന്ന ജനം കഷ്ടതയിലായിരിക്കുന്നു.
നിത്യോപയോഗ സാധനങ്ങളെല്ലാം വില കൂടി, പെട്രോളിനും ഡീസലിനും വില കൂടി, ജനം കഷ്ടതയിലും കണ്ണുനീരിലും ആയിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം പ്രാർത്ഥിച്ചാൽ രാജാവിനെ അനുസരിപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഇന്ന് നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ലോകത്തിൽ വിടുതലുണ്ടാകും. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യുദ്ധങ്ങളെ ദൈവം നിർത്തം ചെയ്യും. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പട്ടിണി ദൈവം മാറ്റും. ഇന്ന് നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അനുസരിപ്പിക്കുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനായിട്ടുള്ള ദൈവം. ഹല്ലേലൂയ. ഇവിടെ രാജാവ് പറയുന്നു, രാജാവിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, ഭക്ഷിച്ച് പാനം ചെയ്യുക എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. അവൻ മല കയറിപ്പോയി. ഹല്ലേലൂയ. ഏത് മല? ഏലിയാവ് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള മലയിലേക്ക് അവൻ കയറിപ്പോയി. എന്നാൽ താഴത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏലിയാവോ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. ഹല്ലേലൂയ. അവൻ ഭക്ഷിച്ച് പാനം ചെയ്യുവാനായിട്ട് പോയപ്പോൾ ഏലിയാവ് ദൈവസന്നിധിയിൽ വീണ് കിടക്കുവാനായിട്ട് പോയതാണ്. ഹല്ലേലൂയ. ഏലിയാവ് ജനത്തിന് വേണ്ടി കരയുവാൻ പോയതാണ്. ഏലിയാവ് ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരേണ്ടതിന്, രൂപാന്തരം വരേണ്ടതിന്, സത്യ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരേണ്ടതിന്, കൂടപ്പെട്ടതായിട്ടുള്ള ജനത്തിനു മുമ്പാകെ യഹോവ ദൈവമെന്ന് തെളിയിച്ചു എങ്കിലും അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തെ വിശ്വസിക്കേണ്ടതിന്, ബാലിന്റെ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് കടന്നു വരേണ്ടതിന് അവൻ കർമേൽ എന്ന പർവ്വതത്തിൽ ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥനയിലായിരുന്നു. ഹല്ലേലൂയ. താഴത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ ഇടയിൽ വെച്ചു. അതിനർത്ഥം അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു എന്നുള്ളതാണ്. അവൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായി ദൈവത്തോട് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ദൈവമേ, എൻ്റെ കുറവുകൾ അനുഗ്രഹത്തിന് തടസ്സമായി വരരുതേ. ഇന്ന് എന്നെ അയച്ചുവെങ്കിൽ ദൈവമേ നീ പ്രവർത്തിക്കണമേ. ഞാൻ രാജാവിനോട് പറഞ്ഞുവെങ്കിൽ, ആ മുഴക്കം ഞാൻ കേട്ടുവെങ്കിൽ, ആ വാഗ്ദത്തം എൻ്റെ മേലുണ്ടെങ്കിൽ അത് ഇന്ന് നിവർത്തിക്കാതെ പോകരുതേ എന്ന് ദൈവസന്നിധിയിൽ വീണ് പ്രാർത്ഥിച്ചു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ും 18-ും വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാകുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബ് 5-ാം അധ്യായം. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഏലിയാവ് നമുക്ക് സമസ്വഭാവം. മനുഷ്യനത്രേ. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മൂന്ന് സംവത്സരവും ആറുമാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആകാശത്തു നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അവിടെ നാം അറിയേണ്ടതായിട്ടുള്ള ഒരു സത്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനത്രേ. ഹല്ലേലൂയ. എന്നാൽ അവിടെ മറുപടി ലഭിച്ചത് ഏലിയാവിന്റെ വിശ്വാസമാണ്. അവിടെ മറുപടി ലഭിച്ചത് ഏലിയാവിനോട് ദൈവം അരുളി ചെയ്തതായിട്ടുള്ള വാഗ്ദത്തം മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അവിടെ മറുപടി ലഭിക്കുവാനുള്ള കാരണം, മറുപടി ലഭിക്കുന്നത് വരെ അവൻ കർമ്മയിൽ പർവ്വതത്തിൽ മുഴങ്കാലിൽ നിൽക്കുകയായിരുന്നു. താൻ മുഖം കുനിച്ചുകൊണ്ട് നിലത്ത് ദൈവസന്നിധിയിൽ അവൻ കരഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മെ ഏലിയാവിനെ പോലെ വിളിച്ചു വേർതിരിച്ചതായിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിൽ വീണ് കിടക്കണമെന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ വീണ് കിടന്നാൽ, ഈ കർമ്മയിലിൽ വീണ് കിടന്നാൽ, ഈ ദൈവസന്നിധിയിൽ വീണ് കിടന്നാൽ നിശ്ചയമായിട്ടും ഇവിടെ മറുപടിയുണ്ട്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിച്ചിട്ടല്ലാതെ ഇവിടെ നിന്ന് എഴുന്നേൽക്കരുത്. അതിനർത്ഥം പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടാകണമെന്നുള്ളതാണ്. അതിന്റെ താഴത്തെ വാക്യം നമുക്ക് വായിക്കാം. മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. മത്തായി 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിന്റെ രാജ്യം വരണമേ,
നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഏലിയാവ് പ്രാർത്ഥിച്ചത് നിന്റെ രാജ്യം വരണമേ എന്നുള്ളതാണ്. ഏലിയാവ് പ്രാർത്ഥിച്ചത് ഏലിയാവിന്റെ ഇഷ്ടമായിരുന്നില്ല, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. ഏലിയാവിനെ അയച്ചത് ഏലിയാവിനെ കുറിച്ച് ഏലിയാവിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഇന്ന് നടക്കുമാറാകണമെന്നാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടണം. ഹല്ലേലൂയ. നീ എന്നെ ദൈവം ജീവനുള്ള ദൈവം ആരാകുന്നെന്ന് തെളിയിക്കുവാൻ അയച്ചു എങ്കിൽ ഇരുതോണിയിലായിരിക്കുന്നവരെ ഒരു തോണിയിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ അയച്ചു എങ്കിൽ, നീ സ്വർഗത്തിൽ തീയിറക്കി ഇതുവരെ നീ പ്രവർത്തിച്ചു എങ്കിൽ, ഇനി ഒരു വലിയ മുഴക്കം കേട്ടു എങ്കിൽ ഒരു വലിയ മഴ തന്നിട്ട് നീ പോകാവൂ. ഹല്ലേലൂയ. അതിനർത്ഥം നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണം. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. മറ്റൊന്നും ഏലിയാവ് ആഗ്രഹിച്ചില്ല, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, നിന്റെ രാജ്യം വരണം. ഇന്ന് നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം, നിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരണം. ജനമെല്ലാം മാനസാന്തരപ്പെടുവാൻ, ജനമെല്ലാം ദൈവത്തിങ്കിലേക്ക് വരുവാൻ, ജനമെല്ലാം ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുവാൻ, വിഗ്രഹങ്ങളെ ആരാധിച്ച് ആരും നശിപ്പോകാതെ എല്ലാവരും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ നീ പ്രവർത്തിക്കുമാറാകണമേ. രണ്ടാമത്തെ കാര്യം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഹല്ലേലൂയ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെങ്കിൽ അവൻ്റെ ഇഷ്ടം അതുപോലെ നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ കാര്യം നമ്മുടെ ശുദ്ധീകരണമാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ, നിന്റെ ഇഷ്ടം എന്നിൽ നിവൃത്തിയാകണം, നിന്റെ ഇഷ്ടം ഞാൻ ഇരിക്കുന്നതായിട്ടുള്ള ഈ കർമ്മേൽ എന്ന പർവ്വതത്തിൽ നിവൃത്തിയാകണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും ആകണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അതിന്റെ താഴത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, തന്റെ ബാല്യക്കാരനോട് നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു, അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ ചെന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. തന്റെ ബാല്യക്കാരനോട് പറയുകയാണ്, നീ പോയി കടലിന്റെ നേരെ നോക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അവൻ പോയി തിരിച്ചു വന്നിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല എന്ന് ബാല്യക്കാരൻ പറഞ്ഞു. അവിടെ നാം അറിയേണ്ടതായിട്ടുള്ളൊരു സത്യമുണ്ട്, മറുപടി ലഭിക്കുന്നത് വരെ ഏലിയാവ് അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് വരുന്നതായിട്ടുള്ള കുറവുകൾ ലൂക്കോസ് 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, മടുത്തുപോകാതെ നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഏലിയാവിന് മടുപ്പുണ്ടായില്ല, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കാതിരിക്കുകയില്ല. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് കൂടി വിശ്വസിച്ചു. അവൻ പോയതായിട്ടുള്ള, അവൻ അയച്ചതായിട്ടുള്ള ബാല്യക്കാരൻ അവിശ്വാസത്തിന്റെ വാക്കുകളുമായി അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ അവനെ അയച്ചതായിട്ടുള്ള ബാല്യക്കാരൻ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുന്നതായിട്ടുള്ള, സംശയം ജനിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ ആശയ്ക്ക് വിരോധമായി അവൻ ആശയോട് വിശ്വസിച്ചു. അവൻ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ഉത്തരമരുളുന്ന ദൈവമുണ്ട്, വാഗ്ദത്തം ചെയ്ത ദൈവമുണ്ട്. എന്നോട് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ പോലെ തന്നെ ഈ ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിലാകേണ്ടതിന് എന്നോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞവനായിട്ടുള്ള ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പിന്മാറുകയില്ല. ഹല്ലേലൂയ. അവിടെ നാം കാണുവാനായിട്ട് കഴിയുന്നത് അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് അത് തന്നെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉത്തരം ലഭിക്കുന്നത് വരെയും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എന്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം? നമ്മുടെ ഇഷ്ടമല്ല, ദൈവം പറഞ്ഞത് നിവൃത്തിയാകേണ്ടത്. ഈ ആലയത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ ആലയം വിസ്തീർണമാക്കും, 5,000 വേലക്കാരുണ്ടാകും, 2.5 കോടി ജനം ഈ ആലയത്തിലേക്ക് കടന്നു വരും. ഈ ആലയത്തിൻ്റെ പടി കടക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. ഈ ആലയത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കും എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ഈ ആലയം മുഖേന ലോകം മുഴുവനും ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഇടയായിത്തീരും
എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ എനിക്ക് നല്ലൊരു വീട് തരണമേ എന്നോ, നല്ലൊരു ബംഗ്ലാവ് തരണമേ എന്നോ, നല്ല ഭാര്യയെ തരണമേ എന്നോ, നല്ല ജോലി തരണമേ എന്നോ അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണം. നീ അരുളി ചെയ്തതായിട്ടുള്ള വാഗ്ദാനങ്ങൾ നിവർത്തിക്കണം. എന്നെ അയച്ചത് ഇവിടെ വലിയ മുഴക്കം കേൾക്കുവാനും മഴയുണ്ടാകുവാനും ആകുന്നു. അത് നീ നടത്തണമെന്നാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത്. ഇവിടെ വായിച്ചു കേട്ടത് മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം. അതിന്റെ താഴത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏഴ് പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏഴ് പ്രാവശ്യം ചെല്ലുവാനായിട്ട് പറഞ്ഞു. അവൻ കടലിന് നേരെ പോയി നോക്കുവാനായിട്ട് പറഞ്ഞു. കടൽ എന്നുള്ളത് ജനത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. നീ നോക്കിക്കോ, ജനത്തിന്റെ മധ്യത്തിൽ ജീവനുള്ള ദൈവം ആരാകുന്നു എന്ന് തെളിയിക്കും. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും കടലിൽ നിന്നാണ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. നശിച്ചു പോകുന്നതായിട്ടുള്ള, ആർക്കും വേണ്ടാത്തതായിട്ടുള്ള, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആ കടലിൽ നിന്നാണ് സർവശക്തനായ ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാല്യക്കാരനോട് പറയുന്നു, നീ വീണ്ടും ചെല്ലുക. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ വലിയ കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ അവർക്ക് വലിയൊരു മുഴക്കം കേട്ടു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരിൽ ഓരോരുത്തരുടെ മേലും പതിച്ചതുപോലെ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതിന്റെ താഴത്തെ വാക്യം നമുക്ക് വായിക്കാം. ഏഴ് പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ചെറിയ മേഘം പൊങ്ങുന്നത് ഈ ബാല്യക്കാരൻ കണ്ടു. ഏഴാമത്തെ പ്രാവശ്യം അവൻ ഏഴ് ആറ് പ്രാവശ്യം പോയി തിരിച്ചു വന്നു. നിരാശയുടെ വാക്കുകളായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഏഴാമത് പോയപ്പോൾ ചെറിയ ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിൽ മേഘം പൊങ്ങുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അവിടെ ആ ചെറിയ കൈപ്പത്തി സർവശക്തനായ ദൈവമാകുന്നു. ഹല്ലേലൂയ. ആ ചെറിയ കൈപ്പത്തി ആകാശവും ഭൂമിയും സമുദ്രവും സൃഷ്ടിച്ചവനായിട്ടുള്ള യേശു ആകുന്നു. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലേക്ക് ഏറ്റവും ചെറിയവനായി ലോകത്തിലേക്ക് കടന്നു വന്നു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ മരണത്തെ ജയിച്ചു. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ചെറിയ ഒരു കൈപ്പത്തി മതി ലോകം മുഴുവനും മഴ പെയ്യിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഏറ്റവും എളിയവരിൽ എളിയവനായ യേശു മാത്രമേ സർവശക്തനായ ദൈവമുള്ളൂ. അവനിൽ കൂടിയാണ് ലോകത്തെ കീഴ്മേൽ മറിച്ചത്. ഹല്ലേലൂയ. അവനാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത്. അവനിൽ കൂടിയാണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവനിൽ കൂടിയാണ് സർവജനത്തിൻ്റെയും പാപമോചനം ലഭിക്കുന്നത്. അവനിൽ കൂടിയാണ് ലോകത്തിന് ആയിരിക്കുന്നതായിട്ടുള്ള ജനത്തിന് മാനസാന്തരവും പാപമോചനവും നൽകി ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ചെറിയൊരു കൈപ്പത്തി, ചെറിയൊരു മേഘം പൊങ്ങുന്നത് അവൻ കാണുന്നു. ഹല്ലേലൂയ. ആ ചെറിയ മേഘം എന്താണ്? യേശുവിന് ശേഷം 12 ശിഷ്യന്മാരിൽ കൂടെ ലോകം കീഴ്മിൽ മറിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ ആ 12 പേർ 70 പേരായിട്ട് നമുക്ക് കാണുന്നു. 70 പേർ 120 പേരായിട്ട് നമുക്ക് കാണുന്നു. ഹല്ലേലൂയ. ആ 120 പേർ 3000 പേരായിട്ട് കാണുന്നു. 3000 പേരായി തീർന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ചെറിയ ഒരു കൈപ്പത്തി മതി, അത് സർവശക്തനായ ദൈവത്തിന്റെ കൈപ്പത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറഞ്ഞു ഈ ആലയത്തെ കുറിച്ച്, ഞാൻ അനവധി വർഷങ്ങൾക്കും ഇവിടെ ചെറിയ കല്ലായി വീണു, ഇന്ന് മഹാപർവ്വതമായി ഞാൻ. ഹല്ലേലൂയ. ദൈവം ആരംഭിക്കുന്നത് ചെറുതിൽ നിന്നാണ്. ആ ചെറുത് എന്ന് വെച്ചാൽ അത് പൂർണ്ണതയുള്ള സർവശക്തനായ ദൈവമാകുന്നു. കടലിൽ നിന്ന് ചെറിയ ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം പൊങ്ങുന്നത് കണ്ടു. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരൽ പുറപ്പെട്ടു വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി. എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങളാൽ പരവശനായി.
അരയുടെ ഏപ്പഴിഞ്ഞു കാൽമുട്ടുകൾ ആടിപ്പോയി. ഹല്ലേലൂയാ. ഒരു കൈപ്പത്തി രാജാവ് കാണുവാനിടയായി തീർന്നു. ഈ ബാല്യക്കാരൻ ഒരു ചെറിയ കൈപ്പത്തി കണ്ടു, കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നത് കണ്ടു. ഏലിയാവിൻ്റെ അടുക്കൽ കടന്നു വന്ന് പറഞ്ഞു, ഒരു മേഘം പൊങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിന് ഉറപ്പായി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി എന്നുള്ളത്, എൻ്റെ പ്രാർത്ഥന കേട്ട് സർവശക്തനായ ദൈവം താഴ്ന്നിറങ്ങി വന്നു എന്നുള്ളത്. അതേ കൈപ്പത്തിയാണ് ബെൽശസ്സർ രാജാവിൻ്റെ അടുക്കിലേക്ക് പോയത്. ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങളും പാത്രങ്ങളും എടുത്ത് അവൻ വെപ്പാട്ടിമാരും ഭാര്യമാരുമായിട്ട് തിന്നുകയും കുടിക്കുകയും മദ്യപിക്കുകയും ചെയ്തപ്പോൾ ചുവരിൻ്റെ നേരെ ഒരു കൈപ്പത്തി എഴുതപ്പെട്ടു. എന്താണ് ആ കൈപ്പത്തി? മേനേ മേനേ തെക്കേ ലൂർഫസിൻ, ഞാൻ നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ തൂക്കത്തിൽ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വം എണ്ണപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ചെറിയ കൈപ്പത്തി മതി, ഉടനെ തന്നെ അവൻ ഭയപരവശനായി തീർന്നു. അവൻ്റെ അരയുടെ ഏപ്പാടുകയും അവൻ പരവശനായി തീരുകയും വിചാരങ്ങളാൽ പരവശനായി തീരുകയും ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടു. ഹല്ലേലൂയ. ഒരു ചെറിയ കൈപ്പത്തി മതി രാജാവിനെ തകർക്കുവാനായിട്ട്, ഒരൊറ്റ എഴുത്ത് മതി അവനെ തകർക്കുവാനായിട്ട്. ഇവിടെ ചെറിയൊരു കൈപ്പത്തി പൊങ്ങുന്നത് അവൻ കണ്ടു. താഴത്തെ വാക്യം, ഏഴ് പ്രാവശ്യം ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈപോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ രഥം പൂട്ടി ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഹല്ലേലൂയ. ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, ഇനി നീ ഇവിടെ നിൽക്കേണ്ട, മഴ നിന്നെ തടുക്കും. ഇനി ഇവിടെ നിന്നാൽ നീ രഥത്തിൽ വേഗം മുന്നോട്ട് പോയിക്കൊള്ളുക. കാരണം ഏലിയാവിന് അത് വ്യക്തമായിട്ട് ദൈവം കാണിച്ചു, വലിയൊരു മഴ ഇവിടെ പെയ്യുവാനായിട്ട് പോവുകയാണ്. കാരണം കടലിൽ നിന്ന് ഒരു ചെറിയ കൈപ്പത്തി മേഘം പോലെ പൊങ്ങുന്നത് ബാല്യക്കാരൻ കണ്ടു. ഏലിയാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. ഏലിയാവ് രാജാവിനോട് പറയുകയാണ്, വേഗം നീ രഥം പൂട്ടി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻ മഴ പെയ്തു. ഹല്ലേലൂയ. ക്ഷണത്തിൽ മേഘം കറുത്തു, വലിയ വൻമഴ പെയ്തു. ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. ഹല്ലേലൂയ. ഏലിയാവ് കേട്ടതായിട്ടുള്ള മുഴക്കം അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഏലിയാവിനോട് പറഞ്ഞതായിട്ടുള്ള ദൈവം വാക്കുമാറാത്തവൻ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് വലിയ മഴ ഇവിടെ പെയ്യണം. മഴ എന്നുള്ളത് സുവിശേഷത്തെ കാണിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ ലോകം മുഴുവനും പെയ്യുന്നതായിട്ടുള്ള മഴ ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ മഴ പെയ്തിട്ടല്ലാതെ ദൈവത്തിന്റെ പ്രവർത്തനം ഇവിടെ അവസാനിക്കരുത് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ആലയത്തിൽ അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ ദൈവമേ നീയോട് പ്രവർത്തിക്കണമേ. ആ മുഴക്കം എന്നെ കേൾപ്പിച്ചിരിക്കുന്നെങ്കിൽ, എന്നോട് നീ സംസാരിച്ചിരിക്കുന്നെങ്കിൽ, ആ മഴ ലോകം മുഴുവനും പെയ്യണം. ഹല്ലേലൂയ. ആ സുവിശേഷത്തിന്റെ മഴ ലോകം മുഴുവനും പെയ്യണം. എല്ലാവരും ആ മഴയിൽ നിന്ന് കുടിക്കണം. എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും വിഗ്രഹാരാധന വിടണം. എല്ലാവരും ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇവിടെ വായിച്ചു കേട്ടത് താഴത്തെ വാക്യത്തിൽ, ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ആകാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. ഹല്ലേലൂയ. ആഹാബ് രഥത്തിൽ അവന്റെ ഭവനത്തിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. ഹല്ലേലൂയ. അവനെ കൊണ്ടുപോകുവാൻ ആരുമില്ല. അവനാരെ കൊണ്ടുപോകുകയും വേണ്ട. ദൈവത്തിന്റെ വചനം പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഏലിയാവിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അതിന്റെ അനന്തരഫലം, അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ഹല്ലേലൂയ. ഇസ്രായേലിൽ എത്തും വരെ അവൻ ആഹാബിന് മുന്നമേ ഓടി. രഥത്തിന് അവനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, നീ മുന്നേ പോയിക്കൊള്ളുക എന്ന്. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നപ്പോൾ ആഹാബിന്റെ രഥത്തിന് മുമ്പായി അവൻ ഓടി ഇസ്രായേലിലെത്തി. ഹല്ലേലൂയ. നിന്നെ എത്തിക്കുവാൻ മതിയായ ദൈവമാണ്.
നമ്മെ വിളിച്ചത് ആ സ്വർഗീയ യെരുശലേമിൽ എത്തണം. ആ സ്വർഗീയ യെരുശലേമിൽ എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ വേണം. ഹല്ലേലൂയ. ഒരു ആഹാബിനും ഒരു രഥത്തിനും നിന്റെ ഒപ്പം ഓടുവാൻ സാധ്യമല്ല. പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഹല്ലേലൂയ. പൗലോസ് ഓടിയത് ദൈവത്തിൻ്റെ കൈ പൗലോസിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വരുന്നത്? ഭൂലോകമൊക്കെയും അവൻ്റെ സുവിശേഷം അറിയിക്കേണ്ടതിന് വേണ്ടി. ദൈവത്തിൻ്റെ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്, നിങ്ങൾ സകല ജാതികളോടും എൻ്റെ സുവിശേഷം അറിയിപ്പിൻ. ഹല്ലേലൂയ. ഏലിയാവുമേൽ വന്നതായുള്ള ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാകുന്നു എന്ന് ചോദിച്ചാൽ, ലോകം മുഴുവനും അവനോടുകൂടെ ഓടേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ലോകം മുഴുവനും ഈ സത്യ സുവിശേഷത്തെ അറിയിക്കേണ്ടതിന് വേണ്ടി നമ്മെ ദൈവത്തിൻ്റെ ദാസൻ തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ ദാസനിൽ കൂടി നമ്മെ അഭിഷേകം ചെയ്തത് അവൻ്റെ സാക്ഷിയാകേണ്ടതിന് വേണ്ടിയാകുന്നു. ഹല്ലേലൂയ. അവൻ്റെ സാക്ഷിയാകണമെങ്കിൽ അവൻ്റെ കൈ നമ്മോട് കൂടെ വേണം. അവൻ്റെ കൈ നമ്മോട് കൂടെ വേണമെങ്കിൽ അവൻ്റെ സന്നിധിയിൽ നാം കീഴ്പ്പെട്ടിരിക്കണം. അവൻ്റെ കൈ നമ്മോട് കൂടെ വേണമെങ്കിൽ കർമ്മേൽ എന്ന പർവ്വതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയാൽ മാത്രമേ അവൻ്റെ കൈ നമ്മോട് കൂടെ ഉണ്ടാവുകയുള്ളൂ. അവൻ്റെ വാഗ്ദത്തങ്ങൾ നാം വിശ്വസിക്കണം. അവൻ്റെ വാക്കുകൾ നാം കേൾക്കണം. അവൻ്റെ വാക്കുകൾ നാം അനുസരിക്കണം. വലിയൊരു മുഴക്കം നാം കേട്ടു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടി ഇരിക്കുകയുള്ളൂ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട്. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. അവസാനത്തെ വാക്യം, യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ ആരം മുറുക്കിയും കൊണ്ട് ഇസ്രയേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. ഹല്ലേലൂയ. ആഹാബിന് മുമ്പായി ഓടി, അതിനർത്ഥം ലോകത്തെ പിന്തള്ളി അവൻ ഓടി എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം നാം വായിക്കുന്നു, ആഹാബിന് മുമ്പേ ഇസ്രയേലിൽ എത്തുന്നവരെ ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഓടി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം 40 വർഷം മോശ ദൈവസന്നിധിയിലായിരുന്നത്, 40 വർഷം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ എല്ലാവരും 40 വർഷമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ ദാസനും 40 വർഷമാണ് സർവശക്തനായ ദൈവത്തിന് വേണ്ടി ഓടിയത്. ഹല്ലേലൂയ. ഇവിടെ ഏലിയാവുമേൽ ദൈവത്തിൻ്റെ കൈ വന്നു. എന്തിനു വേണ്ടി? അവൻ്റെ വരവിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ. ദൈവരാജ്യം വരുന്നതിന് വേണ്ടി, ദൈവത്തിങ്കിലേക്ക് ജനത്തിൽ ചേരേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ കൈ നമ്മോടുകൂടെ വേണം. ഒരിക്കൽ കൂടി വായിക്കാം, ഇസ്രായേലിൽ എത്തുന്നത് വരെ ആഹാബിന് മുമ്പായി ഓടി. ആഹാബിന് മുമ്പായി ഓടി. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഏലിയാവിനോട് കൂടെ ഇരുന്നതായിട്ടുള്ള കരം എന്നോട് കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ആ കരമില്ലാതെ ഓടുവാൻ സാധ്യമല്ല. ആ കരമില്ലാതെ ജയിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആ കരമില്ലാതെ ലോകത്തെ പിന്തള്ളുവാൻ സാധ്യമല്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ പാപവും ഭാരവും മുറുകെ പറ്റുന്നതായിട്ടുള്ള പാപവും വിട്ടുകൊണ്ട് നമ്മൾക്കു മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോടുകൂടി ഓടണം. പാട്ടുകാരൻ പാടി, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആകയാലെ ഞാൻ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലും നിൽക്കുന്ന ആയിരങ്ങൾ ആകയാലെ ഞാൻ, ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുമാ, നേരവും യേശുവേ നോക്കിടും, ഭാരവും പാപവും വിട്ടു ഞാനോടുമാ, നേരവും യേശുവേ നോക്കിടും, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ, പോകുന്ന കുരിശിൻ്റെ പാതയിൽ, സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ.
ഇളകി മറിയുന്നതായുള്ള കടലിൽ നിന്നാണ് ദൈവം നമ്മെ പേർചൊല്ലി വിളിച്ചത്. എവിടെ നിന്നാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. ഹല്ലേലൂയ. ഇളകി മറിയുന്നതായിട്ടുള്ള കടലിൽ നിന്ന്, നശിച്ചു പോകുന്നതായിട്ടുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നാണ് എൻ്റെ ദൈവം എന്നെ പേർചൊല്ലി വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പേർചൊല്ലി വിളിച്ചത് അവൻ്റെ പിന്നാലെ ഓടുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് ഓടണമെങ്കിൽ ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെ വേണം. ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെ വേണമെങ്കിൽ വാഗ്ദത്തത്തെ നാം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ ആശയ്ക്ക് വിരോധമായി ആശയോടുകൂടെ നാം വിശ്വസിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവം ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്ന് മാത്രമാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്ന് കേൾപ്പിച്ചതായിട്ടുള്ള വചനം പോലെ ഇന്ന് നമ്മൾ കൂടിയിരുന്ന് ഒരു മുഴക്കം കേൾക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന, സുവിശേഷത്തിൻ്റെ വലിയ മഴ ലോകത്ത് പെയ്തേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഇഷ്ടം ഇന്ന് ഈ ഭൂമിയിൽ നിവൃത്തിയായേ മതിയാവുകയുള്ളൂ. നശിച്ചു പോകുന്നതായുള്ള ജനം ദൈവത്തിങ്കിലേക്ക് കടന്നു വന്നേ മതിയാവുകയുള്ളൂ. അതിന് ആ മുഴക്കം നാം കേൾക്കണം. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. ആ ഈ കർമ്മയിലിൽ സർവശക്തനായ ദൈവം താഴ്ന്നിറങ്ങി വരുന്നതായിട്ടുള്ള ഈ കർമ്മയിൽ പർവ്വതത്തിൽ നാം മുഴങ്കാലുകൾ മടക്കി പ്രാർത്ഥിച്ചേ മതിയാവുകയുള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മറുപടിയുണ്ട്. ബാല്യക്കാരൻ്റെ പക്കൽ നിന്ന് നിരാശയുടെ വാക്കുകൾ കേട്ടെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുകയില്ലേ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ വന്നേക്കാം. എന്നാൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. വാക്കുമാറാത്തവനായിട്ടുള്ള ദൈവം, കൈവിടാത്തവനായിട്ടുള്ള ദൈവം, ഉപേക്ഷിക്കാത്തവനായിട്ടുള്ള ദൈവം, ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. ശലോമോന്റെ ആലയത്തിന് സദൃശ്യമായി ദൈവം ഈ ആലയം നമുക്ക് നൽകിയിരിക്കുന്നെങ്കിൽ, തന്നെ താൻ താഴ്ത്തി നിലവിളിക്കുന്ന, നിലവിളി കേട്ട് മറുപടി നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് തന്നെ താൻ താഴ്ത്തി നമുക്ക് നിലവിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഏലിയാവിന്മേൽ വന്നതായിട്ടുള്ള കൈ എൻ്റെ മേൽ വരണമേ. എൻ്റെ അവിശ്വാസവും സംശയവും എല്ലാം മാറ്റണമേ. ഇവിടെ നിന്ന് വിളിച്ചിരിക്കുന്നു എന്ന് ഓർക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ മുഴക്കം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ. നിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ദൈവത്തിൻ്റെ പക്കൽ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.